ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട്, അവരാണ് നേതാവെന്നും അവർക്ക് മാത്രമേ പാട്ട് എഴുതാനുള്ള കഴിവുള്ളെന്നും. നീ വളച്ചേട്ടാണ്ട് കാര്യം പറയാൻ തരാ. ഇതൊക്കെ നമുക്കും പറ്റുമെന്നൊന്ന് കാണിച്ചു കൊടുക്കണല്ലോ. ഞാനും എഴുതിയിട്ടുണ്ട് ഒരു പാട്ട്. ഓരോ ബ്രേക്കിംഗ് ന്യൂസിൽ നിന്നും 1000 പേർ ഉണരുന്നു, ഉണരുന്നു അവർ നാടിൻ മോചന രണാങ്കണത്തിൽ പടരുന്നു. ഒഎൻബി സാറോ കൈതപ്പുറം ചേട്ടനോ ഇത് കേട്ട പടച്ചോന്റെ ശാപം മാത്രല്ല, അവരുടെ ശാപം കൂടി നിനക്ക് കിട്ടും. എന്താണ് അത്? ഒരു കവിയെ വളരാനും സമ്മതിക്കില്ല എന്ന് വെച്ചാ? ഇത്രയും കവികളെ തവിക്കടിച്ചു കൊല്ലനെന്ന ആ പ്രശസ്ത കവിയത്രി കവിയൂർപ്പന്നമ്മ പറഞ്ഞുള്ളത്. നമുക്ക് അതിമാരകമായ ഒരു തോക്ക് വാങ്ങണം, ഒറ്റ വേടിക്ക് രണ്ടെണ്ണം ചാകണം. മധുവാണ് വിജയിച്ചിരിക്കുന്നത്. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ് മധു. കൺഗ്രാറ്റുലേഷൻസ് മധു. ഓക്കേ, താങ്ക് യു വെരി മച്ച്. കൺഗ്രാറ്റുലേഷൻസ്. ഈ മധുവിനെ എനിക്കറിയില്ല കേട്ടോ സാറേ, എനിക്കും അറിയില്ല. എന്താണ് തമാശ ആക്കണേ? അങ്ങനെ 802 വോട്ടിനെ ഷക്കീർ, കൺഗ്രാറ്റുലേഷൻസ്. ഈ ഷക്കീറിനെ അറിയത്തില്ലല്ലോ. ഷക്കീർ അറിയില്ല. അറിയത്തില്ലല്ലോ. ഷക്കീർ അറിയില്ല. എനിക്കും അറിയില്ല. പഠിച്ചോനെ ഇത് പോക്ക. ആ ഡോക്ടർ അപ്പോഴേ പറഞ്ഞത് ഇനി ആൾ നോർമൽ ആയിരിക്കില്ലെന്ന്. അമ്മാരെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ, കൂത്തി ഞാൻ കൊടലെടുക്കും. എന്നിട്ട്? എന്നിട്ടോ മനസ്സമാനത്തോട് ജയിലിൽ പോയി കിടക്കൂടെ. ഗ്രാമപഞ്ചായത്തിൽ വീണ്ടും ഇടതിലേക്ക് ഇടഞ്ഞ കൊമ്പനെ തടയാൻ പറ്റുമോ പ്രതിപക്ഷമേ എന്നതാണ് ചോദ്യം. അങ്ങനെ ചോദിച്ചാൽ, അങ്ങനെ ചോദിച്ചാൽ ഈ ചോദ്യം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ദിവസം 10 പ്രാവശ്യം വീതം ഞാൻ ഇവിടെ കേട്ടോട്ടിരിക്കുകയാണ്. പി ജെ ജോസഫ് തകർന്നു, മത്സരിച്ച 7 സീറ്റിൽ 5ലും തോൽവി. മനുഷ്യരെ നാറ്റിക്കാനായിട്ട് ജനിച്ചിരിക്കണോ താൻ? അല്ലെങ്കിൽ തന്നെ നാട്ടിലിറങ്ങി നടക്കാൻ മേൽ, അതും പോരഞ്ഞിട്ട് ഇനി പത്രത്തിൽ കുഴിയും കുത്തിയിരിക്കുന്ന ഫോട്ടോ അപ്പൊ എല്ലാം തികഞ്ഞു. മിസ്റ്റർ മത്തായി, ഈ പരാജയത്തെ താങ്കൾ എങ്ങനെ നോക്കി കാണുന്നു? ഞാൻ ഇങ്ങനെ കാണുന്നു. നീ എങ്ങനെ കാണുന്നു? അയ്യേ, ഒന്നും മയത്തിൽ പറയൂ. ഇല തളിർത്തു, ഇലയിൽ സത്യ വിളമ്പി ജോസിന്റെ സത്യ നാട്ടുകാർ. പൊന്നരിവാളമ്പിളിയിൽ കേരളം കണ്ടിരിക്കുന്നു എന്നാണോ? ഓരോ ബ്രേക്കിംഗ് ന്യൂസിൽ നിന്നും 1000 പേർ ഉണരുന്നു, ഉണരുന്നു അവർ നാടിൻ മോചന രണാങ്കണത്തിൽ പടരുന്നു. എന്ത് തല്ലിപ്പുള്ളി പാട്ട്! ഇത് എവിടെ പഠിച്ചത്? ഉണ്ടാക്കിയതാണ് സാർ. എടാ ഭയങ്കര, അത് കലക്കി, അത് കലക്കി. അപ്പൊ വൈകിട്ട് കാണാം. ആ കാണാം.